ഹലോ എവരിവൺ, ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ദോശമാവ് ഉണ്ടെങ്കിൽ നമുക്ക് വെറൈറ്റി ഊത്തപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. എൻ്റെ ഒരു ദോശമാവ് ഇരിപ്പുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് പല ടൈപ്പ് ഓഫ് ഊത്തപ്പംസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഞാനൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്, മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് ഒരു അഞ്ചാറെണ്ണം, ചെറിയ ഉള്ളി ഒരു മൂന്നെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, മൂന്ന് കളർ ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു മുട്ട, പിന്നെ നമ്മുടെ ചമ്മന്തിപ്പൊടി, ഡ്രൈ ആയിട്ടുള്ള എണ്ണയിൽ മുക്കിയെടുക്കുന്ന ചമ്മന്തിപ്പൊടി, പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, കോളിഫ്ലവർ ഗ്രേറ്റ് ചെയ്തത്, പിന്നെ ഒഫ്കോഴ്സ് ദോശമാവും ഓയിലും വേണം. അപ്പോൾ അത് ഞാൻ ഓരോന്ന് ചെയ്യുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം. ഓരോ ടൈപ്പ് ഡിഫറെൻറ്റ് ഊത്തപ്പംസ് നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് കുട്ടികൾക്ക് സ്കൂളിലും കൊടുത്തു വിടാനും അതിന് മുമ്പും കഴിക്കാൻ നല്ലതാണ്. വെജിറ്റബിൾസൊക്കെ പിള്ളേരുടെ അതിനകത്തോട്ട് ചെന്നോളും. പിന്നെ കുറച്ച് നട്ട്സും കൂടെ ഒക്കെ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഉണ്ടാക്കുമ്പോൾ ചില ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഊത്തപ്പം ഉണ്ടാക്കാനായിട്ട് ഇതാ നമ്മുടെ ദോശ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. റെഡി ആയത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ദോശ ബാറ്റർ തന്നെയാണ്. അപ്പം അതങ്ങനെ ഒത്തിരി പരത്തിയൊന്നും ചുരണ്ട, ഞാൻ ജസ്റ്റ് ഒരു ചെറിയ പാനിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം ആ സൈസിൽ നമുക്ക് ഊത്തപ്പം കിട്ടും. അപ്പം അതിന് മുമ്പ് നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ മുകളിൽ ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഒന്ന് അപ്ലൈ ചെയ്യാം ഓയിൽ. എന്നിട്ട് നമുക്ക് ഈ മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ആ റൗണ്ട് ആവുന്ന അത്രയും മതി. ഇപ്പം ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ മതിയാവുമായിരിക്കും മാവ്. പിന്നെ ആ മാവ് ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ, അതായത് ചൂടല്ല, അതിൻ്റെ ആ കട്ടിയാവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒണിയൻ ഇട്ട് കൊടുക്കാം. അപ്പം ആ മാവിനകത്ത് ഒണിയനൊക്കെ ചേർന്ന് ഒന്നിച്ച് വെന്ത് കിട്ടുമ്പോഴാണ് നല്ലൊരു ഊത്തപ്പം നമുക്ക് കിട്ടുക. ഇപ്പം ഞാനിത് ഒണിയൻ ഊത്തപ്പമാണ് ഇപ്പം ഫസ്റ്റ് കാണിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളക്, അവിടെ അവിടെ ഓരോ പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് പല ഫില്ലിങ്സ് ഇതുപോലെ ചെയ്യാം. ഞാനിപ്പോൾ 2-3 ഫില്ലിങ്സ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇനി അതിനെ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. തുറന്ന് നോക്കാം. കണ്ടോ, ഏകദേശം കുക്കായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് അല്ലെങ്കിൽ ഓയിൽ ഒന്ന് ചുറ്റിനും ഒഴിച്ചു കൊടുക്കാം. അപ്പോഴാണ് അത് നന്നായിട്ട് മുരിഞ്ഞ് വരുള്ളൂ. ചുറ്റിനും ഒഴിച്ചു കൊടുക്കണം. കുറച്ച് മീതയും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് അനക്കി നോക്കാം. ആയിട്ടുണ്ടാവില്ല, കുറച്ച് സമയം കൂടെ എടുക്കും ഇത് കുക്ക് ആവാനായിട്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനൊന്നും കൂടെ തുറന്ന് നോക്കുക. എന്നിട്ട് സൈഡ് ഒന്ന് വിടിയിച്ച് കൊടുത്ത് നോക്കാം. ആ അപ്പോൾ ഇതെല്ലാം വിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ആ സൈഡ് നല്ല മുരിഞ്ഞ് ലൈറ്റ് ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി ആ സൈഡും കൂടെ ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അത് കഴിയുമ്പോൾ നമ്മുടെ ഒണിയൻ ഊത്തപ്പം റെഡിയാവും. പിന്നെ ഇനി അടുത്ത ഊത്തപ്പം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഒണിയൻ ഊത്തപ്പം ഒരു സൈഡ് ഈ സൈഡും കൂടെ ആയിട്ടുണ്ടാവും. ഞാനൊന്ന് കണ്ടോ, നല്ല ഉള്ളിയെല്ലാം നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഞാൻ അടുപ്പത്തൊന്നൊന്ന് മാറ്റാം. അപ്പം ഇനി അടുത്ത സെറ്റ് ഊത്തപ്പം എന്താ ഇനി ഉണ്ടാക്കുന്നത്. ഊത്തപ്പം ഒരു സൈഡ് ഈ സൈഡും കൂടെ ആയിട്ടുണ്ടാവും. ഞാനൊന്ന് കണ്ടോ, നല്ല ഉള്ളിയെല്ലാം നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഞാൻ അടുപ്പത്തൊന്നൊന്ന് മാറ്റാം. ഇനി അടുത്ത സെറ്റ് ഊത്തപ്പം എന്താ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അപ്പം അടുത്ത ഊത്തപ്പത്തിനുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം. 3 4 അത് മതിയാവും. പിന്നെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിനകത്തോട്ട് ചെറിയ ഉള്ളി. ഇത് ഞാൻ പൊടി ഊത്തപ്പമാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ സാധാരണ ചട്നിക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരുതരം, ഇഡ്ലിക്കൊക്കെ എണ്ണ ഒഴിച്ച് കഴിക്കുന്ന ഒരുതരം പൊടിയുണ്ടല്ലോ, അത് കൊണ്ടുള്ള ഊത്തപ്പമാണ് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിന് ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത്, അതിൻ്റെ കോമ്പിനേഷൻ. ഇപ്പോൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു.
അതിൻ്റെ കൂടെ തന്നെ അതൊന്ന് കുക്കാവട്ടെ. കുക്കായി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പൊടി അതിൻ്റെ മുകളിലിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ മുടി വെച്ചൊന്ന് വേവിക്കാൻ പോകാം. ഇപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം, കുക്കായി വരുന്നുണ്ട്. ഞാൻ കുറച്ച് എണ്ണ ചുറ്റിന് ഒഴിച്ചു കൊടുത്തു. ഇനി കുറച്ച് എണ്ണ മുകളിലും കൂടെ ഒഴിച്ചു കൊടുക്കണം, എന്നിട്ട് വേണം നമുക്ക് ആ പൊടി അതിൻ്റെ മുകളിലിട്ട് കൊടുക്കാനായിട്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് പൊടി ഇടുകയുള്ളൂ. ഇതൊരു സൈഡ് കുക്കായിട്ട് മറ്റേ സൈഡും കൂടെ നമ്മൾ തിരിച്ചിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പൊടി ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ആ പൊടി വരുമ്പോൾ പിടിച്ച് കരിഞ്ഞു പോകും. ഇനിയിപ്പോൾ ആ ചുവന്നുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. അപ്പം ഞാൻ ആ പൊടി ഉത്തപ്പം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു. അതിൻ്റെ മുകളിലോട്ട് ആ പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം, എന്നാലേ ആ പൊടി എല്ലാം അടുത്തോട്ട് സ്പ്രെഡ് ആവുകയുള്ളൂ. ഇതല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ച് പിടിച്ച് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ തന്നെ കൊടുക്കാം, കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ വേറെ ചട്നിയുടെ ഒന്നും ആവശ്യം വരില്ല, അതായത് ഈ പൊടി തന്നെ നല്ല ടേസ്റ്റാണ് ഈ ചമ്മന്തിക്ക്. പിന്നെ കുറച്ച് ഓയിലും കൂടെ ഇതിൻ്റെ മുകളിലൊന്ന് തൂവി കൊടുക്കാം. അപ്പോഴാണ് അതുമേക്കെ പിടിച്ചിരിക്കുകയുള്ളൂ. ഇത് ഞാൻ പറഞ്ഞു, ഇതിനി നമുക്ക് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി എല്ലാ സൈഡും മൂത്തിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ നമുക്ക് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. ഇപ്പം പൊടി ഊത്തപ്പവും റെഡിയായി. അതിനെ ഞാൻ അടുപ്പത്തുനിന്നും മാറ്റുവാണേ. ഇപ്പം രണ്ട് ഊത്തപ്പം റെഡിയായി. എന്നിട്ട് ഇതിൻ്റെ അടിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. എന്നിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് കുറച്ചും കൂടെ ഓയിലൊന്ന് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞ് ഇനി നമുക്ക് മുട്ട ഊത്തപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം മുട്ടയ്ക്കാകുമ്പോൾ നമ്മൾ അധികം കട്ടിയിൽ വേണ്ട, അത് മുട്ട കുറച്ച് മുകളിൽ കിടക്കും. അതുകൊണ്ട് 3 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. എന്നിട്ട് നമുക്കതിനെ ഒന്ന് ചുറ്റിക്കാം, എല്ലായിടത്തോട്ടും ഒന്ന് സ്പ്രെഡാക്കാം. സ്പ്രെഡാക്കി കഴിഞ്ഞിട്ട് അതൊന്ന് ഒരു ശകലം ഒന്ന് കുക്കാവട്ടെ, എന്നിട്ട് വേണം നമുക്ക് മുട്ട അതിനകത്തോട്ട് ആഡ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം, അത് ഓൾമോസ്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ചട്ടകം കൊണ്ട് തന്നെ അതിനൊന്ന് പൊട്ടിക്കണം, ബ്രേക്ക് ചെയ്യണം. എന്നാലേ മുട്ട എല്ലാം അടുത്തോട്ട് ആവുകയുള്ളൂ. അപ്പോൾ ആ മുട്ട കുക്കാവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിനകത്തോട്ട് സവാള, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് അവിടെ അവിടെ ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് പിന്നെ നമുക്ക് കുറച്ച് പെപ്പറും ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കാം. അതാണ് മുട്ട ഊത്തപ്പത്തിൻ്റെ കോമ്പിനേഷൻ. അതും ഇട്ട് കൊടുത്തു. വളരെ കുറച്ച് മതി ഇതെല്ലാം. പിന്നെ ഒരു പൊടി ഉപ്പും കൂടെ ഒന്ന് വെതറണം. മുട്ട ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് അതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ അതിനെ ഒന്ന് തിരിച്ചിടാൻ നോക്കാം. അപ്പം ഈ മുട്ട ഊത്തപ്പം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് തിരിച്ചിടുക. ഇത് തിരിച്ചിട്ട് അപ്പം തന്നെ എടുക്കാന്ന് വെച്ചത് ഓൾറെഡി എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്ക് ഇതിനെ വന്നിട്ട് അടുപ്പത്ത് നിന്ന് മാറ്റാം. ഇപ്പം ഇങ്ങനെ നിങ്ങൾക്ക് വിചാരിക്കും, കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ നല്ല പല പല കളേഴ്സിൽ ഇതുപോലെ ഊത്തപ്പം ഉണ്ടാക്കി കൊടുക്കാം, നല്ല അട്രാക്റ്റീവാണ് കാണാനുമായിട്ടും. അതേപോലെ വെജിറ്റബിൾസൊക്കെ ഞാൻ ആഡ് ചെയ്യുന്ന കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുമൊക്കെ പിള്ളേർക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റും. അപ്പം വെറും ദോശമാവ് കൊണ്ട് തന്നെയാണ്, പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ക്രിയേറ്റീവായിട്ട് കുറേ ഊത്തപ്പം ഇതുപോലെ ഉണ്ടാക്കി എടുക്കാം. ഇതിനെ ഞാൻ ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് നോക്കട്ടെ. ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കുറച്ചൊരു മുട്ടയുടെ പോർഷൻ താഴെ കിടപ്പുണ്ട്. അതൊന്ന് എടുത്ത് നമുക്കതിൻ്റെ മുകളിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇതിനെ നമുക്ക് അടുപ്പത്തു നിന്നും മാറ്റാം. ഇനി ഈ പാൻ ഇതൊന്ന് വൃത്തിയാക്കണം. അതായത് മുട്ടയുടെ ഇതൊക്കെ സൈഡിലുണ്ട്, അതൊന്ന് മാറ്റിയിട്ട് ഒന്ന് തുടച്ച്, വേറെ ഒന്നുമില്ല, ഒന്ന് തുടച്ചെടുത്തിട്ട് നമുക്ക് അടുത്ത ഊത്തപ്പത്തിനുള്ളത് റെഡിയാക്കാം. അപ്പം ഞാൻ ആ പാനൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി അതിനകത്തോട്ട് അടുത്ത ഊത്തപ്പം. ഞാൻ വെജിറ്റബിൾസിൻ്റെ ഊത്തപ്പമാണ് കാണിക്കുന്നത്. കോളിഫ്ലവറും ക്യാരറ്റും എല്ലാം കൂടി ഇട്ടിട്ടുള്ളത്. ഇതിന് നമുക്കധികം മാവ് വേണ്ട, അതായത് വെജിറ്റബിൾസൊക്കെ മുകളിൽ കിടക്കാനുള്ളതുകൊണ്ട് ആദ്യം തന്നെ സൗ
സവാള സവാള എല്ലാത്തിനും ആ ഇടയ്ക്ക് ഇങ്ങനെ ക്രഞ്ചി ആയിട്ട് കടിക്കുന്നത് നല്ലതാ. കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ പച്ചമുളക് അവിടെ ഇവിടെ ഇട്ട് കൊടുക്കാം. പിന്നെ കോളിഫ്ലവർ ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കണം എല്ലായിടത്തോട്ടും. അതിങ്ങനെ കടിക്കുന്നത് നല്ലത്. അത് ഈ ദോശ കുക്കാവുന്ന കൂടെ തന്നെ ആ കോളിഫ്ലവറും ഒക്കെ കുക്കായി വന്നോളും. പക്ഷെ അതിനകത്തൊന്ന് ഇത് ചെയ്ത് കിടക്കണം, മാവിൽ മുട്ടിക്കിടക്കണം, അപ്പോഴേ അത് അതിനകത്തിരുന്ന് കുക്കാവുള്ളൂ. പിന്നെ ക്യാരറ്റ് ആഡ് ചെയ്തു. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയല്ലായിരുന്നു അതും കൂടെ. അങ്ങനെ വളരെ ചോപ്പായിട്ടൊന്നും അരിയണ്ട മല്ലിയല, നമ്മൾ തിരിച്ചിടുമ്പോൾ അല്ലെങ്കിൽ അതങ്ങ് കരിഞ്ഞു പോകും. ഒത്തിരി ചോപ്പ് ചെയ്ത് ചെറുതായിട്ട് ഇട്ടാൽ ഇതിനെ ഒന്ന് മൂടി വെച്ച് വേവിക്കും. നമ്മുടെ വെജിറ്റബിൾ ഊത്തപ്പം ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒന്ന് മുരിഞ്ഞ് കിട്ടണമല്ലോ. അപ്പം അതിന് നമുക്ക് കുറച്ച് ഓയില് ഒന്ന് ചുറ്റിനും ഒഴിച്ചു കൊടുക്കാം. മുകളിലും കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരാം. ഓൾമോസ്റ്റ് അത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് മറിച്ചിടും, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ മാവിലെല്ലാം അങ്ങ് ഫിക്സ് ആയിക്കോളും. വെജിറ്റബിൾസ് ഒക്കെ ആ സൈഡും കൂടെ കോളിഫ്ലവറും ക്യാരറ്റും ഒക്കെ ഒന്നും കൂടെ ഒന്ന് കുക്കാവാനുണ്ടല്ലോ. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കുറച്ച് ക്യാരറ്റ് അടിയിലുണ്ട്, അത് കുഴപ്പമില്ല. നമ്മൾ ലാസ്റ്റ് എടുക്കുമ്പോൾ അത് ആ കോരി മുകളിലോട്ടിടാം. പക്ഷേ ലാസ്റ്റ് കുറച്ചും അടിവശം ഒന്നും കൂടെ ഒന്നും മുരിയാനുണ്ട്. മുരിഞ്ഞ് കിട്ടിട്ട് നമുക്ക് ഇതിനെ മാറ്റിയിട്ട് ഇനി ഒരു ഊത്തപ്പം കൂടെ ഉണ്ട് കേട്ടോ, അതായത് ടൊമാറ്റോ ഊത്തപ്പം. അപ്പോൾ അതും കൂടെ നിങ്ങൾ കാണണേ. ഇനി ടൊമാറ്റോ ഊത്തപ്പത്തിനുള്ള മാവൊഴിച്ച് കൊടുക്കാം. അതും 3 സ്പൂൺ മതിയാകും. അപ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന എല്ലാം റെഡിയാണൊക്കെ പറ്റുന്നത്. അതിൻ്റെ കൂടെ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു. പിന്നെ പച്ചമുളക്, പിന്നെ ഞാൻ 3 കളറിലെ ടൊമാറ്റോ. അപ്പം അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് വയ്ക്കാം, എന്നാലേ അത് അതിനകത്ത് ആ മാവിൽ പിടിച്ചിരിക്കുകയുള്ളൂ. നമ്മളല്ലെങ്കിൽ മറിച്ചിടുമ്പം വിട്ട് പോരും. അപ്പം അതുകൊണ്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. നല്ല ഭംഗിയുണ്ട് ടൊമാറ്റോ ഊത്തപ്പം കാണാൻ തന്നെ അല്ലേ. ഇതിൻ്റെ കൂടെ ഒരു പൊടി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അത് ടൊമാറ്റോയ്ക്ക് ഉപ്പില്ലല്ലോ. അപ്പോൾ കുറച്ചൊന്ന് മുളി കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഉപ്പ്. ഞാൻ ചട്ടുകം വേണ്ട നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ അതിനെ ഒന്ന് പ്രസ് ചെയ്ത് പിടിപ്പിക്കാം. ഇനി മുടി വെച്ച് വേവിക്കും. ഇത് കുക്കായി വരുന്നതേ ഉള്ളൂ. അപ്പം അതിനകത്തോട്ട് പക്ഷെ നമുക്ക് ഇച്ചിരി ഓയിൽ ചുറ്റിനും ഒന്ന് ഒഴിച്ചു കൊടുക്കണമല്ലോ, എന്നാലേ അത് മുരിഞ്ഞ് കിട്ടുള്ളൂ. മുകൾ ഭാഗത്തും കുറച്ച് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും മൂടി വെച്ച് തന്നെ വേവിക്കാം. ഇപ്പം ഞാൻ 5 ടൈപ്പ് ഓഫ് ഊത്തപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇതന്നെ റിപ്പീറ്റ് ചെയ്യുക, എന്നിട്ട് സെർവ് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം. അപ്പം നമ്മുടെ ഭംഗിയുള്ള ടൊമാറ്റോ ഊത്തപ്പം റെഡിയായിട്ടുണ്ട്. കണ്ടോ, ഇതിനെ ഇനി ഒന്ന് മറിച്ചിട്ട് എടുത്താൽ മതി. ആ ടൊമാറ്റോ അവിടെ കൂടെ ഒന്ന് കുക്കായിക്കോളും. അതിൻ്റെ പ്രസൻറ്റ് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം.